എന്ന് ഞാൻ ത്യൂമറോളജിക്കലി പേരിനൊരു വാല് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ ജാതി പേരെന്നുള്ള കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്റെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരിക്കലും ജാതി മതം എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ വെച്ച് സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ എന്റെ പേര് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് പിന്നെ എനിക്കത് മാറ്റാനും താല്പര്യമൊന്നുമില്ല ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം പൊളിറ്റിക്കൽ ആയിരിക്കണം എന്നുള്ളതാണോ ഉഷേന്റെ നിലപാട് നമ്മൾ ഒരു ടാക്സ് കൊടുത്ത് ഇവിടെ അവകാശം ഇല്ല ശരിക്കും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അപ്പോൾ അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പറയണ്ടേ ഷെയ്ൻ സ്വയം ഷെയ്നിലെ ആക്ടറിനെ എങ്ങനെയാണ് വിലയിരുത്താറുള്ളത് എപ്പോഴേലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നല്ല പേരുള്ള ഒരു നടനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്കുള്ളൂ അല്ലാതെ ഇപ്പൊ വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു കോംബോയാണ് ഷെയ്ൻ്റെയും മഹിമയുടെയും ഇപ്പോൾ മറ്റൊരു ചിത്രത്തിൽ വീണ്ടും നിങ്ങൾ ഒന്നിക്കുകയാണ് അപ്പോൾ അഭിനയത്തിലും

പിന്നെ ലിറ്റിൽ ഹാർട്ട്സിലോട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ട് പേരുടെയും ക്യാരക്ടർ അതായത് ഷോഷ സിബി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഇവർ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന രണ്ട് പേരാണ് അപ്പം അതിൻ്റെതായ ഒരു ഇൻട്രാക്ഷൻ ആവശ്യം വന്നു അവിടെ അപ്പം ഞങ്ങള് കുറച്ചുകൂടെ ഞങ്ങൾ ഓൾറെഡി ഒരു സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതായതുകൊണ്ട് അതിൻ്റെതായ ഒരു കംഫേർട്ട് ഉണ്ടായിരുന്നു അപ്പം ഓർഗാനിക്കലി ഓഫ് സ്ക്രീനിലുള്ള നിങ്ങളുടെ വിഷ്വൽസ് കാണുമ്പോൾ ഷെയ് കുറച്ച് ഇൻട്രോ ആയിട്ടുള്ള ഒരാൾ എന്ന് തോന്നുന്നു പക്ഷേ മഹിമ കുറച്ച് എക്സ്ട്രോട്ടാണ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ാണ് ഷെയ്ൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഷെയ്ൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എല്ലാവരോടും പോയി അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല അതായത് ഷെയ്ന് ഷെയ്ൻ്റെ ഡിയർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷെയ്ൻറെ ഷെയ്ന് സംസാരിച്ച് പരിചയം വന്നു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാം എന്റെ കളി സംസാരിക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ പൊതുവേ എല്ലാവരോടും അത്യാവശ്യം നന്നായി സംസാരിക്കും ജനപ്രിയ ലിറ്റിൽ എന്ന ചിത്രത്തിലെ ഷെയ്ൻറെ ഈ ക്യാരക്ടറിന് നമ്മൾ ടീസറും ട്രെയിലറും കാണുമ്പോൾ ഇതുവരെ ഷെയ്യിൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു നാട്ടുമ്പുറത്തുകാരനായിട്ടാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടി എടുത്തിരുന്നത് ആ ഒരു മുണ്ടും അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കുത്തുണ്ടല്ല അതായത് മടക്കി കുത്തല്ല മേളിലോട്ടേക്ക് ഒരു സാധനം അത് കിട്ടാനായിരുന്നു ഏറ്റവും അത് ബോഡിയിലേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാരക്ടർ ഏകദേശം ശരീരത്തിൽ കയറി ഇനിയിപ്പോൾ സംസാരത്തിൽ കൂടെ വന്നു അപ്പോൾ നോക്കുമ്പോൾ കട്ടപ്പന അവിടുത്തെ ഒരു സ്ലാങ് ജാഫറൊക്കെ ആയിരുന്നു എൻ്റെ റെഫറൻസ് ഓ എൻ്റെ ആ സാധനം ഉണ്ടല്ലോ ഒരു പരിപാടി അത് പിടിക്കാനായിട്ട് കുറച്ച് പക്ഷെ എന്നാലും അത് വലിയ പാടില്ലാണ്ട് കയറി

എനിക്കറിയില്ല ഇപ്പൊ നമ്മളാ പടം ഇഷ്ടമുള്ള പടമാണ് മഹേഷിന്റെ അതിനകത്ത് ഫാദർ കാർഡ് പെർഫോമൻസ് എനിക്ക് ഇഷ്ടമാണ് ഇനിയിപ്പോ നാച്ചുറലി അങ്ങനെ എന്തെങ്കിലും ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അങ്ങനെ ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല മഹേഷിനെ പോലത്തെ ഒരാളല്ല സജീവി ഇപ്പൊ നിങ്ങളുടെ ഒരു കോംബോ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആർ ഡി എക്സ് എന്ന ചിത്രത്തിലൂടെ പക്ഷേ ഈ സിനിമയിൽ നിങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോ ബാബുരാജേന്റെയും അവിടെ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ വളരെ അത് ഈ ഈ കോംബോ കോംബോ രണ്ട് മത്സരം കൂടി ചിത്രത്തിൽ കാണാൻ അല്ല ഒരിക്കലുമല്ല കാരണം ഇത് ബേസിക്കലി ഈ ഈ മകന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇപ്പം പടം തുടങ്ങുമ്പോഴുള്ള മെയിൻ കൺസേൺ അപ്പനെ അപ്പനെങ്ങനെങ്കിലും കെട്ടിക്കണം സാധാരണ നേരെ തിരിച്ചല്ലേ അപ്പോൾ ഇവരുടെ ലവ് നടക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സിബിയുടെ ക്യാരക്ടറാണ് പക്ഷേ സിബി വളരെ അപചാരിതമായാണ് സോഷ്യലായിട്ട് ഇഷ്ടത്തിലായി പോകുന്നത് അതുപോലും സിറ്റുവേഷനലി ഭയങ്കര

ഇപ്പോൾ മഹിമ വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ സിനിമയിൽ എത്തിയതാണ് പക്ഷേ മലയാളത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ ഒരു പതിനൊന്ന് വർഷങ്ങളോളം ഉള്ള വലിയൊരു കാലയളവ് വേണ്ടി വന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഗംഭീര തിരിച്ചറിവ് നടത്തിയിരിക്കുന്നു ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടികളിലുള്ള ഒരാളായി അപ്പോൾ എന്തൊക്കെ എഫേർട്സ് ആയിരുന്നു മഹിമയുടെ ഈ ഗംഭീര പിന്നിലുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ മലയാളത്തിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ അതിനായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ ഒരു ഇതൊന്നും ചെയ്തിട്ടില്ല ഒരു പക്ഷെ കുറച്ചുകൂടെ മുന്നേ തന്നെ ഞാൻ മലയാളിയാണെന്ന് മലയാളികൾക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു അല്ലെങ്കിൽ മലയാളികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മുന്നേ എനിക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് മലയാളത്തിൽ നിന്ന് വരുമായിരുന്നു ഇപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ആയിട്ടൊന്നും കാണുന്നില്ല മലയാള സിനിമ തമിഴ് സിനിമ ഇതെല്ലാം ഇസ് ഓൾ എന്താ പറയുക എല്ലാം ആർട്ടാണ് ക്രാഫ്റ്റാണ് എല്ലാവരും മലയാളത്തിലായാലും തമിഴിലായാലും ഞാൻ കൊടുക്കുന്ന എഫേർട്ട് ഒന്നാണ് ഇപ്പോൾ സ്വന്തം ഭാഷയിൽ അഭിനയിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെന്താ ആർ ഡി എക്സ് എനിക്ക് അത്രയും വലിയൊരു മലയാളത്തിൽ മാത്രമല്ല ആക്ച്വലി ആർ ഡി എക്സ് മലയാളത്തിൽ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തു അത്ര തന്നെ തമിഴ് ഓഡിയൻസും തെലുങ്ക് ഓഡിയൻസും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എക്സ് അങ്ങനെ വലിയൊരു സ്പേസ് ആണ് വലിയൊരു എന്താ പറയുക പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കി തന്നത് അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് ഷെയ്ൻ നിരവധി വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന യുവ നടന്മാരെന്നല്ല നടന്മാർ തന്നെ മലയാളത്തിൽ വളരെ ചുരുക്കമാണ് പക്ഷേ അതിൽ നിന്നും ഷെയ്ൻ നിഗം എന്ന നടൻ തികച്ചും വ്യത്യസ്തനാണ് ഓരോ സാമൂഹ്യ വിഷയങ്ങളിലും പ്രതികരിക്കുന്നു വളരെ പൊളിറ്റിക്കലി ക്രിസ്പായ ഷാർപ്പായ പ്രതികരണങ്ങൾ പല സാഹചര്യങ്ങളും നടത്തുന്നു അപ്പോൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം പൊളിറ്റിക്കൽ ആയിരിക്കണം എന്നുള്ളതാണോ ഉഷേൻ്റെ നിലപാട് അങ്ങനെയൊന്നുമില്ല ഇപ്പം ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പ്രയോറിറ്റീസൊക്കെ ആയിരിക്കാം ഒരിക്കലും ഒരു ആക്ടർ അങ്ങനെയാണോ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല അയാളുടെ ജോലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞോളൂ പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാമെന്നു പറയുന്ന പിന്നെ ബേസിക്കലി ഞാൻ ആളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ് കൊടുത്ത് ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇത് പറയാനുള്ള അവകാശം ഇല്ല ശരിക്കും ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നണേ അത് നമ്മൾ പറയാതിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിതൊരു രാജഭരണം അങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ ഒക്കെ അവർ പറയണ തന്നെയാണ് ഇത് ഇതിപ്പോഴെന്ന് വെച്ചാൽ അല്ലേ ബ്രോം അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ പോലെ ഈ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചേക്കണ ഡെമോക്രസിയുടെ അർത്ഥം എന്ന് പറയുന്ന അനുസരിച്ച് തന്നെയാണ് അതായത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറഞ്ഞ പരിപാടി ജീവിക്കേണ്ടത് ഗവൺമെൻറ് നമ്മളെ നാട്ടുകാരെ സർവ്വ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ അത് പറയണ്ടേ ഈ അടുത്തിടെ മഹിമ ഈ പേരിനൊപ്പം നമ്പ്യാർ എന്ന് ചേർത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായിരുന്നു അപ്പോ പേരിനൊപ്പം ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് കരിയറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും ഇപ്പോഴും കരുതുന്നുണ്ടോ ഇതൊക്കെ അത് എഡിറ്റഡ് വീഡിയോ ആണ് ഇപ്പൊ പലരും എന്താണെന്ന് വെച്ചാൽ ഒരു വന്ന വീഡിയോനെ മുഴുവൻ അതായത് ശരിക്കും ഈ പറയുന്ന ആൾക്കാരൊക്കെ ആ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് എനിക്കറിയില്ല ആരോ റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ് അതായത് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ പേര് മാറ്റാനുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത് ഞാൻ പെർട്ടിക്കുലർലി ഞാൻ പറയേണ്ടത് ന്യൂമറോളജി നോക്കിയിട്ട് ഈ അക്ഷരമാണ് എനിക്ക് ചേരുന്നത് പേ രണ്ട് പേരുണ്ടെങ്കിൽ അതായത് പേരിനൊരു വാല് എന്ന് ഞാൻ പറഞ്ഞത് ന്യൂമറോളജിക്കലി പേരിനൊരു വാല് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എൻ്റെ ജാതി പേരെന്നുള്ള കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ ന്യൂമറോളജി എന്നുള്ള കാര്യം അങ്ങ് പോയി പിന്നെ ഞാൻ രണ്ട് പേര് വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് പോയി പിന്നെ അവസാനം അത് എത്തിയപ്പോൾ മഹിമ പറഞ്ഞു പേരിനൊരു വാല്ണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്പ്യാറിനെ ചേർത്തത് അപ്പം ഞാൻ അതിനകത്ത് എടുത്ത് പറയേണ്ട എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സർനെയും ചേർത്തതാണ് അല്ലാതെ ഇതിനകത്ത് ജാതിയും മതമായിട്ട് ബന്ധം ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം എത്ര പേര് ആ വീഡിയോ ഒറിജിനൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു എന്നെനിക്കറിയില്ല പക്ഷേ ഇപ്പം എൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ച പേരല്ല ഇത് ഈവൻ മഹിമാ എന്നുള്ള പേര് പോലും ഞാൻ ഇട്ട പേരല്ല എനിക്ക് അപ്പം അതിന എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ ആ ഞാൻ മഹിമ എന്നുള്ള പേര് പോലും ഞാൻ ഇട്ടതല്ല അപ്പോൾ അതെനിക്ക് ഒരു പേര് അവരിട്ടു രണ്ട് പേര് ന്യൂമറോളജിക്കലി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നൊരു ഒരു വാൽ ആ വാലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സർനേം അല്ലാതെ ജാതി പേരെന്നുള്ള കാര്യമല്ല അത് ഞാൻ ആ ഈ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഞാൻ വിളിച്ച് സംസാരിച്ചതുമാണ് അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പറ്റിയൊരു അബദ്ധമാണ് അബദ്ധാണോ എന്താണെന്ന് എനിക്കറിയില്ല എഡിറ്റ് ചെയ്യാം അല്ലേ ഞാനതൊരു ജാതിയായിട്ടല്ല ഞാനത് കാണുന്നത് ഞാൻ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരിക്കലും ജാതി മതം എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ വെച്ച് സംസാരിക്കുന്ന ഒരാളല്ല ന്യൂമറോളജിക്കലി ഇപ്പം ഇനി അത് മണ്ടത്തരാണെന്ന് ആൾക്കാർ പറയണമെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം മണ്ടത്തരായിരിക്കാം ഇപ്പോൾ ന്യൂമോ ന്യൂമറോളജി നോക്കി ഒരു രണ്ട് പേര് വേണമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ള പല കമൻസും ഞാൻ കണ്ടു അതെനി മണ്ടത്തരാണെന്ന് ആൾക്കാർ പറയുകയാണെങ്കിൽ മണ്ടത്തരാണ് ഒരു പക്ഷേ ഞാൻ വണ്ടിയായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പേരിട്ട് എൻ്റെ പേരൻസ് വണ്ടിയായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ആ പേരിട്ട ഡയറക്ടർ മണ്ഡനായിരിക്കാം ആയിരിക്കാം അതിപ്പം എനിക്കൊന്നും മാറ്റാൻ പറ്റില്ല എൻ്റെ പേരങ്ങനെയാണ് ഐ ഐ കെ നോട്ട് ഡൂ എനിത്തിങ് മോർ അബൌട്ടിറ്റ് പക്ഷേ എൻ്റെ പേരങ്ങനെയാണ് അതുകൊണ്ട് എനിക്കിപ്പം എനിക്കത് മാറ്റാനും താല്പര്യമൊന്നുമില്ല സോ ദ്സ് മൈ സ്റ്റാൻഡ് ശരി ഇപ്പം പൃഥ്വിരാജ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അതായത് പൃഥ്വിരാജ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചേട്ടനായ ഇന്ദ്രജിത്തും സിനിമയിൽ ഒരു നല്ല നിലയിലെത്തിയപ്പോൾ ഒരു മികച്ച നടനായി സംവിധായകനായി നിർമ്മാതാവായി അങ്ങനെ ഒരു നല്ല നിലയിലെത്തിയപ്പോൾ അച്ഛനായ സുകുമാരൻ ഈ ഉയർച്ച കാണാൻ ഉണ്ടായിരുന്നില്ല എന്നൊരു വിഷമം പൃഥ്വിരാജ് പങ്കുവച്ചു അതുപോലെ ഷെയിൻ ഇപ്പോൾ മലയാളത്തിലെ മികച്ച യുവനടന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഷെയ്യിൻ്റെ ഈ നല്ല കാലം കാണാൻ അച്ഛനായ അബീക ഇല്ലാതെ പോയി എന്നൊരു വിഷമം എപ്പോഴും കൂടെ ഉണ്ടോ അങ്ങനെ ഒരു വിഷം ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നാലും ഈ പറഞ്ഞപോലെ കാണാനൊക്കെ പറ്റില്ല ഈ പറഞ്ഞപോലെ ബോഡി ഇല്ലെങ്കിലും ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ വിശ്വസിക്കുന്നുണ്ടാ അറിയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അറിയുന്നുണ്ട് ഇപ്പോൾ ഷെയ്നെക്കുറിച്ച് പൊതുവെ ഷെയ്യിൻ്റെ അഭിനയത്തെക്കുറിച്ച് പ്രേക്ഷകർ പറയാറുള്ളത് വളരെ നാച്ചുറലായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ എന്ന് കൂടിയാണ് അതായത് ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്ക് ഷെയ്യിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഭൂതകാലം എന്ന സിനിമയിൽ ഷെയ്ൻ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് അതായത് അഭിനയിക്കുന്നു എന്ന പോലും തോന്നിക്കാത്ത വിധം ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത് അപ്പോൾ ഷെയ്ൻ സ്വയം ഷെയ്നിലെ ആക്ടറിനെ എങ്ങനെയാണ് വിലയിരുത്താറുള്ളത് കുഴപ്പമില്ല രക്ഷപ്പെട്ടല്ലോ അതെ അതെ വലപ്രൂം വിലയിരുത്താൻ മാത്രമുള്ള ഒരു എനിക്ക് തോന്നി ആത്മപരിശോധന എനിക്ക് ഞാൻ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഈ ഉള്ള ഒരു നടന്മാരെയൊക്കെ ചോദിക്കഴിഞ്ഞാൽ അതിലൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്ന് വെച്ച് ഇയാൾ ഭയങ്കര ലോകോത്തര നടന്നൊന്നുമല്ല കുഴപ്പമില്ല അയാൾ എപ്പോഴെങ്കിലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ക്രാഫ്റ്റ് ഉള്ള ഒരു ഭയങ്കര നല്ല ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ നല്ല പേരുള്ള ഒരു നടനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഉള്ളൂ അല്ലാതെ ഇപ്പം വലിയ സംഭവം ഷെയ്ൻ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ എത്രത്തോളം സെലക്റ്റീവ് ആണ് ഒരു പക്ഷേ മലയാളത്തിലെ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരാൾ ആളാണ് ഷെയ്ൻ നടനായിട്ട് മാത്രമല്ല സഹനടനായിട്ടും ഒക്കെ പല പല വേഷങ്ങളിൽ സെലക്റ്റീവായിട്ട് സിനിമകൾ തിരഞ്ഞെടുത്തു അപ്പം കിസ്മത്ത് പോലുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകളും ഷെയ്ൻ ചെയ്തിട്ടുണ്ട് അപ്പം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ ഷെയ്ൻ എന്ന നടൻ എത്രത്തോളം സെലക്റ്റീവാണ് സെലക്റ്റീവ് ആയിത്തൊട ആവുന്നത് നമ്മൾക്കൊരു സ്പേസ് വന്നതിന് ശേഷമല്ല അതുവരെ നമ്മളല്ലേ സെലക്ട് ചെയ്യണം ഇപ്പോൾ കുമ്പളങ്ങിനായിട്ട് വരെ നമ്മളെ സെലക്ട് ചെയ്തതാണ് കുമ്പളങ്ങിനായിട്ട് ആഫ്റ്റർ കുമ്പളങ്ങി നമ്മൾ തിരഞ്ഞെടുത്ത പടങ്ങൾ ഇഷ്ക്ക് തിരഞ്ഞെടുത്ത പടമാണ് ഞാൻ വന്ന കഥ പറഞ്ഞ് നമുക്ക് ഇഷ്ടം വേണമെങ്കിൽ അതിന് ഓവർ ചെയ്യാനും വേണമെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത് അങ്ങനെ വെച്ച് നോക്കി അതിനുശേഷമുള്ള എല്ലാം നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്തേക്കണം ഇപ്പോൾ ഊതാലം നമ്മൾ തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ ആർഡിക്സ് നമ്മൾ തിരഞ്ഞെടുത്തതാണ് പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ കുറേ കുറച്ച് കുറച്ച് പടങ്ങൾ ഉണ്ട് പക്ഷെ എന്നാലും കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിപ്പോൾ കൊറോണ പേപ്പർ പ്രിയൻ സാറിൻ്റെ ഒരു പടം നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ കഥയെ കയറി മുറിച്ച് അല്ലെങ്കിൽ നമുക്ക് എല്ലാ സീനുകളും കേട്ട് അങ്ങനെ ചെയ്ത പടമല്ല സാറിൻ്റെ കൂടെ ചെയ്യാനുള്ളൊരു ആഗ്രഹം കൂടെ കൊണ്ടൊക്കെ ചെയ്ത പടമാണ് അങ്ങനെ തിരഞ്ഞെടുക്കാറെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലിറ്റിൽ ആർട്സ് നമ്മൾ തിരഞ്ഞെടുത്തതാണ് നമുക്ക് ആ സ്പേസ് ഇപ്പോഴാണ് ഈ ഒരു ആഫ്റ്റർ കുമ്പളങ്ങിയാണ് നമുക്കുള്ളത് അതിനുശേഷം പിന്നെ നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്ത് നമ്മളെടുത്തു ഇപ്പോൾ മഹിമയുടെ കാര്യത്തിൽ അതുപോലെ എങ്ങനെയാണ് മഹിമ ഇപ്പോൾ മലയാളത്തിൽ അതായത് മഹിമ മുമ്പ് ഈ ആഡിഎക്സിന് മുമ്പ് മലയാളത്തിൽ ചെയ്തിട്ടുള്ള ഹീറോയിൻ വേഷങ്ങളൊന്നും ഒരു ഫുൾ ഫ്ലറ്റ് കഥാപാത്രമായിരുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടെ സെലക്റ്റീവ് ആകേണ്ട സമയമായി എന്ന് തോന്നുന്നുണ്ടോ സത്യം പറയട്ടെ എനിക്ക് ആഡിയക്സിന് മുന്നേ ഒന്നും വന്നില്ലായിരുന്നു അതായത് എനിക്ക് ഞാൻ വന്നതിലിപ്പോൾ മധുരരാജ ആയാലും മാസ്റ്റർ പീസ് ആയാലും എനിക്ക് വന്ന വളരെ ചുരുക്കം സിനിമകളിൽ എനിക്കൊന്നും ആകെപ്പാട് അത്രയും പ്രോജക്ട്സ് എനിക്ക് മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ ആഡിഎക്സിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചും സീരിയസ് ആവണം എന്നെനിക്കിപ്പം പണ്ട് ആദ്യമൊക്കെ ആഡിക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു തോട്ട് പ്രോസസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അതിന് ശേഷം എന്താണെന്ന് വെച്ചപ്പം ആഡിഎക്സിൽ ഇപ്പം ഭയങ്കര ക്യൂട്ടായ ബബ്ലി ആയ നമ്മളിപ്പം ഗേൾ നെക്സ് ഡോർ അങ്ങനെ ഒരു ഒരു ഇമേജിലോട്ട് വന്നതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് കണ്ടിന്യൂ ചെയ്ത് ടൈപ്പ് കാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ പോസിബിലിറ്റി ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആവാനുള്ള അപ്പം അതുകൊണ്ട് വെറൈറ്റീസ് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നോക്കാറുണ്ട് അത് ആയി പോവാതിരിക്കാം ഇപ്പോൾ ഷെയ്നിപ്പോൾ അതായത് പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ഇന്ത്യയിൽ പാടാനുള്ള സുപ്രീം കോടതി വിലക്കൊക്കെ നീങ്ങിയതിനു ശേഷം ആതിഫ് അസ്ലം നീണ്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഷെയ്ൻ ഷെയ്ൻഡികത്തിൻ്റെ ഒരു ചിത്രത്തിൽ പാടാനും അതൊരു മലയാള ചിത്രത്തിലാണെന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത കൂടി പക്ഷേ ഷെയനും ആത്തിഫും ഒരുമിച്ചുള്ള പിക്ചറൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ ബ്രോ ഞാൻ എൻ്റെ ഷൂട്ട് ദുബ ദുബായിലായിരുന്നു ഷൂട്ടും റെക്കോർഡിംഗ് അങ്ങനെ ഞാനും ചെന്നു നമ്മൾ ആ ടീമിനോടും നമ്മുടെ പ്രൊഡിൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ ഡയറക്ടർ ആയാലും റൈറ്റർ ആയാലും പ്രശാന്ത് ഡയറക്ടർ നിഷാദ്ക്ക റൈറ്റർ ഇവരൊക്കെ നമ്മുടെ അതിൻ്റെ മ്യൂസിഷ്യൻ നന്ദു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആയാലും ഞങ്ങൾ നല്ല ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളവരാണ് നന്ദു എന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങൾ പണ്ട് ട്യൂഷനിലൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സാണ് അപ്പോൾ അവൻ്റെ ആദ്യത്തെ ഒരു വർക്കാണ് അപ്പോൾ അത്രയും ഫ്രണ്ട്ലി വൈബ് വൈബുണ്ടായിട്ട് ഞാനും പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി എന്തായാലും റെക്കോർഡിങ് ഈ പറഞ്ഞ വ്യക്തിനെ നമുക്കൊന്ന് കാണാല്ല ഇത്രയും നാളുടെ പാട്ടുകൾ കേട്ടിട്ടല്ലാതെ നേരെ വന്ന് പുള്ളിക്കാരൻ പരിപാടി റെക്കോർഡിങ് തുടങ്ങി കുറച്ചു നേരം നമ്മളോടൊക്കെ ഒരു ചായോട് സംസാരിച്ച് ടക്കുന്നു പറഞ്ഞ് പോയി ഇതാണ് സംഭവിച്ച കാര്യം പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ മീൻ ന്യൂ ആണല്ലോ എന്തായാലും മ്യൂസിക് ഡയറക്ടറിൻ്റെ ആദ്യത്തെ വർക്കാണ് അവൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് കൂടിയാണ് ഒരു പടത്തിൽ അവന് മീൻ ഒരു ദൈവം അവനെ ബ്ലെസ് ചെയ്ത് ആ ഒരു എന്താ പറയുക ആ പുതിയ ഒരാളാണെന്ന് പോലും കാണാത്ത അയാൾ അവനെ ടേക്ക് കെയർ ചെയ്ത് അവനെ അവനിയിപ്പോൾ പിന്നെയും ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിച്ച് വളരെ രസമായിട്ടാണ് റെക്കോർഡിങ് ചെയ്തത് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോകും എങ്ങനെയായിരുന്നു യാത്തിഫ് അസ്ലം എന്നുള്ള ചോയ്സിലേക്ക് എത്തിയത് അതിൻ്റെ പിന്നിലെ അത് സിനിമയുടെ പേര് ഹാലെന്നാണ് അപ്പോൾ ഈ പടത്തിൽ ഒരു സെപ്പറേഷൻ പോയിൻറ്റാണ് അതായത് നായകൻ നായിക മീൻ ഇഷ്ടപ്പെടുന്ന കംപ്ലീറ്റ് ലവ് സ്റ്റോറിയാണ് അപ്പോൾ അവിടുന്ന് ഇവർ സെപ്പറേറ്റ് ആവുന്നൊരു മൊമെൻറ്റിൽ നമ്മളൊരു പാട്ടൊരു പാത്തോസ് പോലത്തെ ഒരു സോങ് വേണം എന്ന് പ്ലാൻ ചെയ്യുകയും ആ സോങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഈ സോങ് ഇവൻ കൊണ്ടുവന്നപ്പോൾ ഒരു ഡമ്മി ആയിട്ടിട്ട ലിറിക്സ് എല്ലാം ഹിന്ദിയിലാണ് അങ്ങനെ ഹിന്ദിയിൽ ലിറിക്സ് ഇട്ടപ്പോഴാണ് പിന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു വരിയും വർക്ക് ആവണില്ല എന്ത് ചെയ്തിട്ട് ഇത് വർക്ക് ആവണില്ല അങ്ങനെ പിന്നെ നന്നാലോചിച്ചാൽ നമുക്കൊരു കുറച്ച് ഉറുദു ചായവ വരികളാക്കാം അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഈ കഥയ്ക്കും മീൻ കഥയായിട്ട് ഞാൻ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല ആ ഉർദു അങ്ങനെ ടച്ച് വന്നാൽ ചിലപ്പോൾ മാച്ച് മാച്ചാകുമെന്ന് തോന്നി ഒരു മലബാറി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ഹിന്ദി പാട്ട് തന്നെയാണ് അത് നമ്മളെ പുറത്തെവിടെയാണ് അങ്ങനെ ന്യൂസ് വന്നിട്ടില്ല ഈ ഒരു ഹിന്ദി സോങ്ങ് ആണ് പുള്ളി പാടുന്നത് ഇപ്പോൾ മദ്രാസ്കാരൻ ചിത്രത്തിൽ പക്ഷേ തമിഴിലേക്കൂടെ ചൂട് വയ്ക്കുകയാണ് എന്താണ് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ കൂടി അത് എനിക്ക് തോന്നുന്ന ഒരു ലിറ്റിൽ ആർട്സ് കഴിഞ്ഞ് മിക്കവാറും അതായിരിക്കും ഇറങ്ങാൻ തിയേറ്ററിലേക്ക് വരാനുള്ള സാധ്യത അത് നമ്മൾ ഇവിടെയും ഒരേ സമയം രണ്ട് ഭാഷയിൽ ഭാഷയിൽ ഇറക്കുമില്ലയെന്നറിയില്ല പക്ഷേ തമിഴ് പടം ഇവിടെ എന്തായാലും മിനിമം അത്യാവശ്യം തിയേറ്ററിൽ വരേണ്ടതാണ് അതൊരു പക്ക റോ പടമാണ് റോ ഇൻ ദ സെൻസ് നമ്മുടെ ഒരു റെഫറൻസ് ഒരു നിയറസ്റ്റ് റെഫറൻസ് ചെറിയൊരു അയ്യപ്പൻ കോശിയുടെ ഒക്കെ ഒരു ചെറിയൊരു എലമെൻറ്റ് പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറിയും സിനാരിയോ ആണ് ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ നിന്ന് ഒരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന പോലത്തെ ഒരു കഥ ക്യാരക്ടർ വൈസ് തമിഴനാണ് കംപ്ലീറ്റ്ലി ഒരു ചെന്നൈയിൽ നിന്ന് അയാളുടെ മധുര എന്ന് പറഞ്ഞ അയാളുടെ നാട്ടിൽ പോയിട്ട് സോറി പുതുക്കോട്ടയിൽ പോയിട്ട് അയാളുടെ ഒരു കല്യാണം നടത്താൻ വേണ്ടി പോകുന്നതിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു ഇൻസിഡൻ്റ് സംഭവിക്കുന്നു അങ്ങനെയാണ് ആ സിനിമ പോകുന്നത് ഒരു ഇമോഷണൽ ടച്ചുള്ള പടമാണ് അന്ന് ആക്ഷനും എല്ലാത്തിനും പ്രാധാന്യമുള്ള ഇപ്പോൾ ലിറ്റിൽ വിനത്തെ സോങ് വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ നിഷ്കളങ്കരായ കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇടുക്കി പോലെ ഗ്രാമീണ പ്രദേശത്തുള്ള പക്ഷേ ലിറ്റിൽ ഹേർട്സ് എന്ന സാധാരണ നമ്മൾ ആളുകളെ വലിയ ഹൃദയമുള്ളവർ എന്നാണല്ലോ പറയാറുള്ളത് അല്ല ഇത് സാധാരണക്കാരായ മനുഷ്യന്റെ അവരുടെ ഇന്നസെൻസും അവർക്ക് ലൈഫിൽ പറ്റുന്ന അബദ്ധങ്ങളും അപ്പൊ ലിറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന കുഞ്ഞ് അതായത് ചെറിയ എന്താ പറയാ ചെറിയ മനസ്സുള്ള പെട്ടെന്ന് വിഷമം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷം വരുന്ന

അത് ഞാനിങ്ങനെ ആലോചിക്കും ഉമ്മച്ചിയുടെ പെർസ്പെക്റ്റീവ് എന്ന ആലോചിക്കുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉമ്മച്ചി പ്രഗ്നന്റ് ആക്കി ഉമ്മച്ചി എന്നെ ജനിപ്പിച്ച് അപ്പൊ ഇത്രയുള്ള എന്നെ ഇങ്ങനെ ഈ ഒരു കോലത്തിലേക്ക് വളർത്തി അല്ല എന്റെ എല്ലാ എന്താ പറയുക കുറ്റങ്ങളും കുറവുകളും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ കണ്ട് എന്നിട്ട് ഈ പറഞ്ഞ പോലെ എന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയില്ലല്ലോ പക്ഷേ ഇനി വല്യ വിവാദങ്ങളൊക്കെ നിക്കുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് എന്താണ് ഉമ്മച്ചി വഴക്കാണോ പറഞ്ഞത് അതോ ഏ ഇല്ല എന്റെ എങ്ങനെ പറയാൻ ഞാനിപ്പോൾ ഞാൻ എന്തിലാണോ നിൽക്കുന്നത് അതിൻ്റെ അതായത് പറഞ്ഞൊക്കെ തരൂട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും പക്ഷെ ഈ പറഞ്ഞപോലെ എന്നെ ഹേർട്ട് ചെയ്യണമെന്ന് ഉച്ചി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉച്ചിയുടെ അത് വേറെ രീതിയിലാണ് ഉച്ചി ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നത് അതായത് എന്ത് ലോകത്തിന് എന്ത് ചെയ്തിട്ടാണെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വുമൺ ആണ് ഞാൻ ഇത്രയും ഒരു ഒരു സ്ട്രെങ്ത്തുള്ളൊരു ഐ മീൻ എൻ്റെ വാപ്പിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വാപ്പിനേക്കാളൊക്കെ ഡബിൾ സ്ട്രെങ്ത് ആണ് പല കാര്യങ്ങളും മൈൻഡ് വിൽ പവർ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളെ വേറെ രീതിയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും മീൻ അത് എത്ര പേരോടാണെന്നു പോലും അങ്ങനെ ഒന്നും നോക്കാതെ എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുള്ള ഏകൊരു വ്യക്തി എൻ്റെ മാതൃ തന്നെയാണ് ഇപ്പോൾ മഹിമ ഓൺ സ്ക്രീനിലാണെങ്കിലും ഓഫ് സ്ക്രീനിലാണെങ്കിലും മലയാളത്തിലെ പ്രേഷർ വളരെയധികം ഏറ്റെടുത്തുകഴിഞ്ഞു പലരുടെയും ക്രഷ്വരായി മാറിക്കഴിഞ്ഞു അപ്പോൾ മഹിമയുടെ ഇനി മലയാളത്തിൽ വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് അടുത്ത ബ്രോമാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ അർജുന അശോകൻ്റെ ഒരു പ്രോജക്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഒരു പ്രോജക്റ്റും കൂടെ ഉണ്ട് അത് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ആയിട്ടില്ല അപ്പം അതാണ് ഷെയ്നാണെങ്കിൽ മലയാളത്തിൽ ഈ നായക പ്രാധാന്യമില്ലാത്ത ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു നടനാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പറവ കുമ്പളങ്ങി നൈറ്റ്സ് ചിത്രങ്ങൾ അതായത് നായക പ്രാധാന്യമില്ലാത്ത സിനിമകൾ ണോ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളുടെ ക്യാരക്ടർ ഒരു ഇപ്പൊരഞ്ച് സീനുണ്ട് മൊത്തം പടത്തിൽ ആ അഞ്ച് സീനിലും നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുന്നത് ഇപ്പം കുമ്പളങ്ങിയിൽ ഞാനിപ്പോൾ എന്നെ കാണിക്കുന്ന എല്ലാ സീനിലും അവൻ എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ കയ്യിൽ അവളുടെ കയ്യിൽ വരച്ചിട്ട് ഇത് ഇയാളുടെ അച്ഛൻ ഇല്ലെങ്കിൽ ഇയാളുടെ ഇത് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ സീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സീന് ഭയങ്കര രസമാണ് ഇപ്പം അതേപോലെ അവൻ മറ്റേ ഈ ചെമ്മീൻ ഫാക്ടറിയിൽ പോയി പണിയെടുക്കുന്ന രംഗം അതായത് ഓരോ സീനുകളായിട്ട് നമുക്ക് എടുത്ത് പറയാം ഇപ്പം അതേപോലെ ബാ വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സജ്ജയായിട്ട് തല്ലുപടിക്കുമ്പോഴത്തേക്കും മറ്റേ ബാസിയുടെ ക്യാരക്ടർ മറ്റേ ഫ്രണ്ടിനെ ഇങ്ങനെ സൈൻ ലാംഗ്വേജിൽ നമ്മളോട് ചീത്ത പറയുന്ന രംഗം അപ്പോൾ ഇതെല്ലാത്തിനും ഞാൻ അവിടെ എന്തെല്ലാം രംഗത്തിൽ ഞാൻ ഉണ്ടോ അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും നമ്മൾക്കൊരു സിഗ്നേച്ചർ വൈസ് എന്തെങ്കിലും ചെയ്യാനുണ്ട് ആ സീനിലെല്ലാം നമ്മളെന്ന ആർട്ടിസ്റ്റിനെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്തരം സിനിമകളാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് അതായത് ഇപ്പം നമ്മൾ പത്ത് സീനിലുണ്ട് പത്ത് സീനില് വെറുതെ നിൽക്കാനാണ് ഇപ്പോൾ കാര്യമുണ്ട് അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പോൾ പറവേൽ അത്രയും സീനിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് പക്ഷേ ഈ വെറുതെ ഇരിക്കുന്ന ആൾ എന്തിനാണ് വെറുതെ ഇരുന്നുള്ള ആ ക്ലൈമാക്സ് കൊണ്ട് നമുക്ക് റെജിസ്റ്റേർഡ് ആക്കി തരികയാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ ഇമ്രാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് എത്ര അടുപ്പമുണ്ടെന്നുള്ളത് അപ്പോൾ ആ സീ ആ ക്യാരക്ടർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നായകൻ ആവശ്യമുണ്ടോ അതാണ് ഒരു സിനിമ ഉണ്ടോ നമുക്ക് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ അവനാണ് നായകൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ഇരുന്നൂറ്റൻപതോളം ചിത്രങ്ങൾ റിലീസായി പക്ഷേ അതിൽ വലിയ വിജയം നേടിയ സിനിമകൾ നാലിൽ താഴെ മാത്രമായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല ഈ വർഷം മലയാളത്തിൻ്റെ ഒരു നല്ല കാലമാണ് ഔട്ട് ഓഫ് ഔട്ട് ആയിട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ വമ്പൻ ഹിറ്റാകുന്നു വളരെ മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്നു ഇരുന്നൂറ് കോടി ക്ലബിൽ വരെ മലയാള ചിത്രങ്ങൾ എത്തുന്നു അപ്പോൾ ഈ തിയേറ്ററുകളുടെ ഈ നല്ല കാലത്ത് ഈ ലിറ്റിൽ ഏർസ് എന്ന ചിത്രത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യുന്നൊരു പടമാവില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ അതേപോലെ ഏജ് ബാരിയർ ഇല്ലാതെ കാണാം സന്തോഷമായിട്ടിരുന്ന് കാണാം നമുക്ക് ഒരുപാട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഒന്നും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് ചിരിച്ചിരുന്ന് എല്ലാത്തരം പ്രേക്ഷകർക്കും എൻ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും അതിനപ്പുറത്തേക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും തരാനും അല്ലെങ്കിൽ വലിയ ഒരു ബിൽഡപ്പോ ഹൈപ്പോ തരാനും നമുക്ക് അതിനുള്ള അങ്ങനത്തെ ഒരു പടവുമല്ല സിമ്പിളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പറയുന്നത് പക്ഷേ ആ ഉള്ള രണ്ടു മണിക്കൂർ പത്ത് മിനിറ്റ് നിങ്ങളെ ആക്കി നിങ്ങളെ ഇമോഷണലിയും അല്ലാതെ ചിരിപ്പിച്ചും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും തന്നെയാണ് നിങ്ങള് വിശ്വസിക്കുന്നത് വളരെ നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ഒരു ഗാനത്തോടെ നമുക്ക് തീർച്ചയായിട്ടും േതൻ പൂവേ മനം തന്ന പിന്നെ നീൻ ഇൻ മുന്നിൽ നിറം കൊണ്ടതിൻ്റെ നാളിന്നോളം കൊതിക്കാത്തതില്ല ഒന്നിനി കാല്ല ഒന്നും ഒളിക്കാതെ ഒരിക്കലും മടിക്കാതെ